സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 1, സങ്കീർത്തനമാലയുടെ ആഗമാനം ഒരു ആമുഖമായി നമുക്കതിനെ മനസ്സിലാക്കാം. 2 വഴികളുടെ രേഖയാണ് ഈ സങ്കീർത്തനത്തിൽ. നീതിപൂർവകമായ ജീവിതം ഒരു വശത്ത്, ദൈവത്തെ പരിഹസിക്കുന്ന ദുഷ്ടരുടെ മാർഗങ്ങൾ മറുവശത്ത്. നീതിയെ കുറിക്കുന്ന റൈറ്റസ്നെസ് എന്ന ഇംഗ്ലീഷ് പദമുണ്ട്. റൈറ്റ് ആൻഡ് വൈസ് എന്നിവയുടെ സംയുക്തമാണത്. നേരായ ജ്ഞാനം എന്നർത്ഥം. നേരായ വഴിയും രീതിയും, അതാണ് ദൈവത്തിന്റെ മുൻപിൽ നീതി കണ്ടെത്തുന്നതിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ ചോദ്യം കാച്ചിക്കുറുക്കിയാൽ ഇത്രയേ ഉള്ളൂ: എന്തിന് വിഡ്ഢിയായി ജീവിക്കണം? നീതിയും സമാധാനവും തമ്മിലുള്ള ബന്ധത്തെ നാം ഇന്നലെ കണ്ടിരുന്നു. യെശയ്യ 57:20-21 വരെ പറയുന്നു, ദുഷ്ടന്മാരുടെ വഴികൾ ആടിയുറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ ഒരിക്കലും സമാധാനം കണ്ടെത്തുകയില്ല എന്ന്. അതേസമയം നീതിമാൻ തന്റെ ഓരോ ജീവിത നിയോഗവും ജീവിത വഴിയും ദൈവം എന്ന മാതൃകയിൽ രൂപപ്പെടുത്തുകയാണ്. അവനെന്ത് ചെയ്യുമ്പോഴും അത് ദൈവിക വിജയം പ്രാപിക്കുന്നു, പൂർണ്ണത കൈവരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാകട്ടെ ദുഷ്ടർ ദൈവത്തിന് ഒരിക്കലും തങ്ങളിലേക്ക് എത്തിനോക്കാൻ പറ്റാത്ത വിധത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ നാം ഇന്നലെ ശ്രദ്ധിച്ചതുപോലെ ദൈവം അകവും പുറവും അറിയുന്നവനാണ്. ദുഷ്ടന്റെ ജീവിത വ്യവസ്ഥ ദൈവത്തിന്റെ നോട്ടത്തെ അതിജീവിക്കുക പോലുമില്ല. ദൈവം നീതിമാന്റെ വഴിയെ അനുഗ്രഹിക്കുന്നുവെന്നും സങ്കീർത്തനം പറയുന്നുണ്ട്. ഈ വഴിയാകട്ടെ സ്നേഹവാനായ ദൈവം തന്നെ നമുക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് നമ്മെ സ്നേഹപൂർവ്വം പഠിപ്പിക്കുവാനായിട്ട് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് അനുഗ്രഹീതർ അഷേറി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവസാനിക്കുന്നതാകട്ടെ അബാദ്, വഴിതെറ്റിയവർ, നശിച്ചവർ എന്ന് സൂചിപ്പിച്ചുകൊണ്ടും. അനുഗ്രഹത്തിന്റെയും നാശത്തിന്റെയും ഇടയിലുള്ള മാനുഷിക വിന്യാസങ്ങളാണ് ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നത്. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആശ്രയിച്ചിരിക്കും. ദൈവത്തിന്റെ നിയമം പാലിക്കുന്ന നീതിമാൻ ആറ്റുതീരത്തെ വൃക്ഷം പോലെ യഥാകാലം സമൃദ്ധമായി ഫലം തരുമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോഴും അനുഗ്രഹങ്ങളുടെയും നാശത്തിന്റെയും ഇടയിലെ മാനുഷിക നിലപാടുകളെ നാഥൻ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവവചനം കേൾക്കുന്നവർ അതനുസരിക്കുന്നവർ അനുഗ്രഹീതർ, ലൂക്കാ 11:28 എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ ഇന്നലെയും ഇന്നുമൊക്കെ നാം കേൾക്കുന്നത് പോലെ ഫരിസേയരുടെ മേലെയുള്ള ദുരിത പെയ്ത്താണ് നാഥൻ ആവർത്തിക്കുന്നത്: നിങ്ങൾക്ക് ദുരിതം. ഇന്ന് ശ്രീഹാഗലാത്തിർ 5:18-25 വരെ സ്വാതന്ത്ര്യവും സ്നേഹവും തമ്മിലുള്ള ബന്ധത്തെയാണ് ആധാരമാക്കി സംസാരിക്കുന്നത്. ക്രിസ്തീയതയുടെ ആധാരമായ സ്നേഹത്തിന്റെ പുതിയ നിയമം എന്നത് പഴയ ആചാര നിയമങ്ങൾ പോലെ യാന്ത്രികമായി പ്രവർത്തിക്കുന്നതല്ല. പകരം അത് ദൈവത്തിലേക്ക് ചരിക്കുന്ന ഒരു ആവേഗമാണ്, പ്രവാഹം, ഡൈനാമിക്. അതിനായി ദൈവം ഒരുക്കുന്നൊരു ദിശാബോധവുമുണ്ട്, ഡിറക്ഷൻ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം നാം ജീവിക്കാൻ അവിടുന്ന് നമുക്ക് നൽകുന്ന ശക്തിയും വഴിയുമാണത്. സങ്കീർത്തനം 1 നാം തൊട്ടു മുൻപേ കണ്ടതുപോലെ പരിശുദ്ധാത്മാവാണ് ഈ സ്നേഹസാന്ദ്രമായ ജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുന്നത്, അതിനായി നമ്മെ ശക്തരാക്കുന്നതും. നാം അടിമകളല്ല, ദൈവമക്കളാണെന്ന പുതിയ ബന്ധത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വഴിയാണ് പരിശുദ്ധാത്മാവ് ഇത് പ്രാവർത്തികമാക്കുന്നത്. നാം മക്കൾ മാതാപിതാക്കളോടൊന്നു പോലെ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നവീനമായ ഈ ജീവിത വഴിയിൽ നിറഞ്ഞു തുളുമ്പേണ്ട സുഹൃത്തുക്കളെ ശ്ലീഹ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആത്മാവിനെ പുണരാത്ത ഉടലിന്റെ വഴികൾ നമുക്ക് ഇന്ന് സന്തോഷം തരുമെങ്കിലും അത് സുനിശ്ചിതമായ നാശത്തിലേക്ക് എത്തിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സങ്കീർത്തനം 1 പറഞ്ഞതിന്റെ സാരാംശം ഇപ്രകാരമായിരുന്നല്ലോ: എന്തിനു വിഡ്ഢിയാകണമെന്ന്. സങ്കീർത്തനം 1 ഈ ചോദ്യത്തെ തന്നെയാണ് ശ്രീഹ തന്റെ സംവാദം ആരംഭിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഗലാത്തിയരുടെ വിഡ്ഢിത്തത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആത്മാവിൽ തുടങ്ങി വെച്ചത് ഉടലിൽ നശിപ്പിച്ചു കളയുന്ന വിഡ്ഢികളാണോ നിങ്ങളെന്ന് ചോദിച്ചുകൊണ്ട് ഗലാത്തിയർ 3. ആറ്റുതീരത്തെ വൃക്ഷം ഫലം തരുന്നത് പോലെ ക്രിസ്തുവിൽ പുതുജീവൻ അണിഞ്ഞവർ, പരിശുദ്ധാത്മാവിനാൽ പൂരിതരായവർ ഫലമണിയുന്നുണ്ട്. ഫലം എന്ന ഏകവചനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും, സുഹൃതങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും, സ്നേഹമാണ് ആ ഫലം. എല്ലാ സുഹൃതങ്ങളും സ്നേഹമെന്ന ഒറ്റ സഞ്ചയത്തിൽ ലയിച്ചിരിക്കുന്നു. നിയമം അനുശാസിക്കാത്ത സസ്യങ്ങൾക്ക് പോലും ദശാംശം എഴുതി ചേർത്ത ഫരിസായിക നിയമബദ്ധത. നാഥൻ പറയുന്നു, അതൊക്കെ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞുവെന്ന്. പെറിഷ് സങ്കീർത്തനം 1 പറഞ്ഞവസാനിപ്പിച്ചത് നാശത്തെ സൂചിപ്പിക്കുന്ന ഇതേ വാക്കുകൊണ്ട് തന്നെയാണ്. ദൈവത്തിന്റെ നീതിയെയും സ്നേഹത്തെയും നശിപ്പിച്ചു എന്ന് കരുതുന്നവർ തന്നെയാണ് അവസാനം നശിപ്പിക്കപ്പെടാൻ പോകുന്നത്. Thank you.